നമ്മളിവിടെ ഉണ്ടാവില്ലല്ലോ പ്രായമായി വരുന്ന കുട്ടിയാണ് അവളിവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ജനനമതല്ലേ ഒറ്റയ്ക്കായാലും കൂട്ടത്തിലായാലും കാര്യമൊക്കെ ശരിയാ ആരെങ്കിലും കേട്ടാലും കേട്ടാലെന്താ എന്നെ അങ്ങ് വിഴുങ്ങുമോ ജതെ വേറൊരുത്തന്റെ കുഞ്ഞു നിന്റെ വയറ്റിൽ വളരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് എന്റെ മാനം കാക്കാൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവളെ മോളെ എന്ന് വിളിക്കാന്നല്ലാതെ അവളെ മോളെപ്പോലെ കരുതാൻ എനിക്ക് പറ്റില്ല എനിക്കെന്നല്ല ആർക്കും അതറിഞ്ഞു പെരുമാറാൻ നിനക്കാവില്ലെങ്കിൽ എന്തിനാ എപ്പോഴും ഇങ്ങനെ അന്നേ മരിക്കാൻ തുനിഞ്ഞ് എന്നെ തടഞ്ഞു എനിക്കൊരു ജീവിതം തന്നതിനായിരുന്നു എപ്പോഴും ഇങ്ങനെ ശവത്തിലിട്ട് കുത്താൻ ആഗ്രഹിക്കാണ്ട് പറഞ്ഞ കുട്ടിയെ സ്നേഹിക്കാൻ കഴിയാതെ മോളെ എന്ന് വിളിക്കേണ്ടി വരുന്ന ഒരമ്മയുടെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവൂല്ല അനിതയെ കാണുമ്പോ എനിക്ക് പേടിയാ ഞാൻ പറയുന്നത് കേക്കൂ അവൾ ഇവിടെ തന്നെ നിന്നോളൂ ആയേ ഉണ്ടല്ലോ കൂട്ടിന് വിനോദ് അനിയന്താ ഇവിടെ വെറുതെ എന്താ അനി ഒന്നുമില്ല എനിക്ക് വീട്ടിൽ പോണമേ ഇല്ല എന്തിനാ പോയിട്ട് വിനുവിനറിയോ ഞാൻ എന്റെ ഡാഡിയുടെ മോളല്ലാന്ന് ഡാഡി കല്യാണം കഴിക്കുന്നതിന് മുൻപ് മമ്മിയുടെ വീട്ടിൽ ഞാനുണ്ടായിരുന്നു എനിക്ക് ആരുമില്ല വിനു അനി നമ്മൾ രണ്ടുപേരും ഒരുപോലെയാ എന്റെ അമ്മ മരിച്ചതിൽ പിന്നെ വീടെന്ന് പറഞ്ഞ എനിക്കിഷ്ടേയല്ല വിനുവിന് ഡാഡി ഇല്ലേ അച്ഛനുണ്ട് പക്ഷേ അച്ഛന് അച്ഛനോട് മാത്രമേ ഉള്ളൂ ഇഷ്ടം പിന്നെ ചെറിയമ്മയോടും ചെറിയമ്മയ്ക്കോ അയ്യേ വൃത്തികെട്ടത് എനിക്ക് അവരെ കണ്ടേ കൂടാ ഒരു വക ചിരിയും കുഴച്ചലും വഷള് അറക്കിയ ചെയ്യ ചിലപ്പോഴൊക്കെ അവര് ഞാനിതെങ്ങനെ അനിയോട് പറയ അടുത്ത് വന്ന് ഇങ്ങനെ മുട്ടി ഒരുമി നിൽക്കും എന്നിട്ട് കയ്യെടുത്ത് മേത്ത് വെക്കും അസത്ത് പഴുതാര മേത്ത് കയറുന്ന പോലെയാ എനിക്കപ്പോ വിനുവിനൊരു തട്ട് വെച്ചു കൊടുക്കാൻ മേലായിരുന്നു പിന്നില്ലാണ്ട മഴയുടെ ഭാവം ഉണ്ടെന്നാ തോന്നണേ നേരം വയ്യ അനി അന്വേഷിക്കില്ലേ അവിടെ ആരുമില്ല മമ്മിയും ഡാഡിയും രതീഷും ഊട്ടിപ്പോയി ആയി ഞാനും മാത്രമേ ഉള്ളൂ എന്നെ അന്വേഷിക്കുന്നുണ്ടോ ആ അന്വേഷിക്കട്ടെ വാ എവിടെ അപ്പുറത്ത് മാറി ഞാൻ എന്താ എവിടെയല്ല നിൽക്കുന്നേ നോക്കൂല എന്നാ വേണ്ട ജലദോഷം പനിയും പിടിച്ചോട്ടെ
ഏതായാലും ഇനി നിർത്തുമ്പോ നിർത്തട്ടെ നോക്കട്ടെ അങ്ങനെയല്ല ദൂരം പോയിട്ടേ നിർത്തൂ ഒരു സമയം പുലർച്ചെയാവും ചിലപ്പോ അതിലും വൈകും അയ്യോ എന്താ എനിക്ക് വീട്ടിൽ പോവാനാ കണ്ണിന്റെ ചവിട്ടും തൊഴിയും കൊള്ളാണ്ട് ഇവിടെ ഇവിടെയോ ഇനി ഇവിടെ ഗൺലപ്പിന്റെ കിടക്കോണം ഇട്ടിട്ട് അതിന്റെ മേലെ എന്താ മതിയാ വിനു എവിടെ കിടക്കുന്നേ ഇവിടെ അയ്യേ എന്റെ അടുത്തോ പിന്നെ എവിടെയാ കിടക്കണ്ടേ കണ്ണിന്റെ കാൽച്ചോട്ടിലോ അനി എപ്പോഴെന്തെങ്കിലും കഴിച്ചേ രാവിലെ ഉച്ചക്ക് അതെന്താ അനി രാത്രിയായിട്ടും കാണാണ്ടാവുമ്പോ വിനുവിന്റെ വീട്ടുകാർ കിടന്ന് അന്വേഷിക്കുന്നുണ്ടാവും അന്വേഷിക്കട്ടെ വിശക്കണില്ലേ ഇപ്പൊ എന്താ ചെയ്യ എവിടെയെങ്കിലും നിർത്തിയിരുന്നെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും കുടിക്കായിരുന്നു വല്ലാണ്ട് വിശക്കണുണ്ടോ എനിക്കും അതെ
അനിക്ക് കണ്ണിനെ കറക്കാൻ അറിയോ? കറക്ക്? ആ ഇല്ല, ഞങ്ങളുടെ അവിടെ കറക്കാറില്ല. പിന്നെ കുപ്പിയിലെ പാല് വരെ എന്തിനു കറക്കണേ? പാല് കുടിക്കാൻ. അയ്യേ, കാച്ചാണ്ടിയോ? അല്ല, കാച്ചി പൻസാരിയും ബോൺവിറ്റി ഇട്ട് തരാം. എങ്ങനെ കറക്ക? എനിക്കും അറിയില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം.